രംഗന്മാരെ ഉമ്മമാരെ സഹോദരിമാരെ, അതുകൊണ്ട് റബ്ബിനെ ഭയന്ന് ജീവിച്ചോ. ബന്ധങ്ങൾ ബന്ധനമാകേണ്ടതിന് പകരം ബന്ധനം ബന്ധനങ്ങളാകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം ഗൗരവമുള്ളതാണ്, ഭർത്താക്കന്മാരുടെ പൊരുത്തം ഗൗരവമുള്ളതാണ്, ഭാര്യമാരുടെ തൃപ്തിയും നിങ്ങൾക്കും അനിവാര്യമാണ്. അത് വൺ സൈഡല്ല കേട്ടോ. ചെറുപ്പക്കാരാ, അവരെ നിങ്ങൾ പരിഗണിക്കണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം, അവരെ വന്ദിക്കാൻ പാടില്ല, അവരെ തല്ലാൻ പാടില്ല, അവരെ തെറി അഭിഷേകം നടത്താൻ പാടില്ല. അവളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പറയാമല്ലോ, കടമൊരു പുറമ്പോക്കാണ്, ആരും ചോദിക്കാനില്ലല്ലോ, അങ്ങനെ ഒരു നടപടിയും പാടില്ല. ഉമ്മമാരെ, ചില ഉമ്മമാരുണ്ട്, ഉമ്മമാരോടുള്ള കടമ വലുതാണ്, എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരുപാട് പ്രവാസികളായ ചെറുപ്പക്കാർ കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ, സ്നേഹത്തണലായ ഉമ്മ, ഉമ്മയുടെ തണലിൽ പ്രിയപ്പെട്ട ഉമ്മ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉമ്മയെ കുറിച്ച് മാത്രം പറയുന്ന പ്രഭാഷണങ്ങൾ ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഹൃദയത്തിന് നല്ല റാഹത്തുമുണ്ട്. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട് ഉസ്താ, രണ്ടു വർഷം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ 15 ദിവസമോ ഒരു മാസമോ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എനിക്ക് എന്റെ കുടുംബക്കാർ എന്റെ ഉപ്പ ഹലാലാക്കി തന്ന, എന്റെ കുടുംബക്കാർ ഹലാലാക്കി തന്ന, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവളോടൊന്ന് ചിരിക്കുന്നത് എന്റെ ഉമ്മക്ക് ഇഷ്ടമല്ല, അവളോടൊന്നിച്ചൊന്നിരിക്കുന്നത് എന്റെ ഉമ്മാൻ അത്ര തൃപ്തി പോരാ, അവൾക്കൊരു വസ്ത്രം കൊടുക്കുന്നത് ഉമ്മാൻ അത്ര റാഹത്തില്ല, അവളുമായി ഒന്ന് പുറത്തു പോയാൽ അന്ന് വീട്ടിൽ ഹർത്താലാണ്, അവളുമായി ബെഡ്റൂമിൽ ഒന്ന് തനിച്ചാൽ പെറുപെറുപ്പാണ്, കുടുംബത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്, ഇപ്പൊ ശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലെത്തിപ്പോയി, ഇനി എന്റെ ഭാര്യയും ഒത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലും എന്റെ ഉമ്മയുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് വന്നുപോയി. അങ്ങനെയുള്ള മോശത്തരമൊന്നും കാണിക്കല്ലേ ഉമ്മ, നിങ്ങളുടെ മക്കൾ സ്വർഗത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, അവരൊന്ന് സന്തോഷിച്ചു കൊള്ളട്ടെ, അവർക്ക് അല്ലാഹു ഹലാലാക്കി കൊടുത്ത ഇണയല്ലേ, എത്ര നാളായി കാത്തിരിക്കുകയാണ് ആ പ്രിയപ്പെട്ട പെണ്ണ്, അതുകൊണ്ട് അവളോടൊപ്പം നീ ഒന്ന് ഒരുമിച്ചിരിക്കേ എന്ന് പറയുന്ന മാന്യതയും ബുദ്ധിമതിയായ ഉമ്മമാരായി ഉമ്മമാരെ നിങ്ങൾ വളരണം കേട്ടോ. അവരൊന്നിച്ച് സന്തോഷിക്കുമ്പോ, ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ, ഭാര്യക്ക് വസ്ത്രം വാങ്ങുമ്പോ, ആഭരണം വാങ്ങുമ്പോ, അതിൽ സന്തോഷമുള്ള സ്വർഗം ആഗ്രഹിക്കുന്ന ഉമ്മയായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്, ഇൻഷാല്ലാ മറ്റൊരു സമയത്തിൽ നമുക്ക് പ്രതിപാദിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ ദോഷങ്ങൾ വളരെ ചെറുതായി കാണുന്ന കാലമാണ്, പാപത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന കാലമാണ്. വളരെ ശ്രദ്ധാപൂർവമല്ലാതെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പ്രയാസമാണ്. അല്ലാ മരണസമയം നന്നാക്കണേ, അല്ലാ പിശാച് ഞങ്ങളുടെ തൊണ്ടയടറുന്ന നാവ് എടങ്ങേറാക്കുന്ന അവസ്ഥ വരുത്തല്ലേ. അല്ലാ മഹാന്മാര് പേടിച്ച് കരഞ്ഞു പോയിട്ടുള്ള സമയമാണ്, ഞങ്ങളൊന്നുമില്ലാത്തവരാണ്, അല്ലാ ഉള്ള അമലുകൾ തന്നെ ന്യൂനതയിലാണ്, പടച്ചവനെ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ മശായിഖുമാർ ഞങ്ങൾ ഏതെല്ലാമോ ഏതെല്ലാമോ മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, അല്ലാ അവരുടെ പറക്കത്തു കൊണ്ട് ഞങ്ങൾക്ക് നല്ല റാഹത്തുള്ള മൗത്ത് നൽകണേ. അല്ലാ ഖബർ ഞങ്ങൾ ചൊല്ലാനുള്ള ഖബർ നീണ്ട് ചെറിയ ഒരു ദ്വാരക്കുന്നു എല്ലാരോടും. അതിനു മുമ്പ് നമ്മുടെ സദസ് അൽഹംദുലില്ലാ വളരെ റാഹത്തായി. ഇന്ന് അഞ്ചാമത്തെ ദിവസം തോന്നുന്നു അല്ലേ, അഞ്ചാറോ നിങ്ങളൊന്ന് പറയും, അഞ്ചാറോ ചൊവ്വയോ
മനോഹരമായി ഇവിടെ നടന്നു പോകുന്നത്. അതിനൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെയൊക്കെ മക്കളെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. വലിയൊരു തൗഫീഖാണ് അല്ലാഹു തആല ബർക്കത്തീമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹദിയകൾ ചെയ്യാൻ കഴിയാം. നമ്മളൊക്കെ ചെയ്യുന്നവരാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ പൈസ ഇരിക്കുന്നവർക്ക് എല്ലാം കൊടുക്കാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവില്ല, തൗഫീഖ് ഉണ്ടാവില്ല. അതൊരു തൗഫീഖ്. ഇപ്പൊ 10,000 കൊടുക്കണോന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഇവിടെ പറ്റാത്ത, ഇന്നില്ലെങ്കിൽ ഒരാഴ്ചക്കല്ല ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന ആളുകളെ ഇവിടെ ഉള്ളൂ. പക്ഷെ അതൊരു തൗഫീഖാണ്. റബ്ബ് തിരഞ്ഞെടുക്കണം, അല്ലാഹു സെലക്ട് ചെയ്യണം. അല്ലാത്തവരോ ഇട്ടിട്ട് പോകും. എടാ അറിയോ, ഖബറിൽ ഒരു മുത്തമ്മലായ വസ്തു വീണുപോയാൽ നമ്മളൊരു ഖബറടക്കുന്ന തിരക്കിൽ ഒരു റാഡോ വാച്ച് വെച്ച് മറന്നുപോയി. കുറച്ച് പൈസ പഠിച്ചവനെ കവറടക്കി തൽക്കീൻ ഓതുമ്പോ, അല്ലെങ്കിൽ ദ്വാരം അല്ലാ പഠിച്ചവനെ ഞാൻ ആ മയ്യത്തെടുത്ത് നോക്കുമ്പോ വാച്ച് ഊരിയ അവിടെ വെച്ചിട്ടുണ്ട്. അല്ലാ മണ്ണിട്ട് പോയി അതിന്റെ അടിയിലാണ്, ആ മയ്യത്തിനോടൊപ്പാണ് എന്റെ കുറച്ച് പൈസ ആയി പോയത് എന്ന് വിചാരിച്ച് വിഷമിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് വേജാറാണ്ട. പൊളിച്ചെടുത്തോളി, എന്ത് പൊളിച്ചെടുത്തോളാം? ഖബറ് പൊളിച്ചിട്ട് അത് എടുക്കണോ? ഒരു മുത്തമ്മലായ വസ്തു ഖബറിന്റെ ഉള്ളിൽ പോയാൽ അത് ഇട്ട് കൊടുക്കാൻ പാടില്ല. മറന്നുകൊണ്ട് വീണുപോയ സാധനം പോലും നിനക്ക് തന്നു വിടാത്ത അവസ്ഥയിൽ പിന്നെ എങ്ങനെ അറിഞ്ഞോണ്ട് വല്ലതും തരുമോ? മനസ്സിലായില്ല, മറന്നിട്ട് പോണ ഈ സാധനം പോലും. എന്നാ പോയിക്കോട്ടെ, മറന്നുപോയതല്ലേ, മലക്കൂറം വെച്ചല്ലോ. ആ മയ്യത്ത് എടുത്തോട്ടെ ആ വാച്ച്. കുറച്ച് പൈസയല്ലേ ഉള്ളൂ, മലക്കുകൾ എന്തെങ്കിലും ഒരു ഇന്നലെ ഒരു മധുരം മേടിച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച മറന്നുപോയ സാധനം പോലും കവറിൽ തന്നു വിടാത്ത അവസ്ഥയില് പിന്നെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതല്ലേ? പക്ഷെ കൊണ്ടുപോകുന്ന ും ഭാഗ്യമുള്ള ആളുകളും ബുദ്ധിയുള്ളവരും ഇങ്ങനെ കൊടുക്കുന്ന ഹദിയകൾ, അത് ഭദ്രമായിട്ട് ഒരു ബണ്ടി ചോറ് അടിച്ചു മാറ്റൂല, ഒരു ഹൈടെക് ഉള്ളതിനും അതിൽ കൈവെക്കൂല. വളരെ ആവട്ടെ, ഞാനിപ്പോ ചെറിയൊരു ഹദിയ ബറക്കത്തിന് വേണ്ടിയിട്ട് ഇൻഷാല്ല ഇത്ര ആളുകളുണ്ട്. ഒരു 3,313 രൂപ ഒരു നമ്മറില്ല തൗഫീഖാണ്. ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇൻഷാല്ല പിന്നീട് കൊടുക്കണം. നല്ലൊരു നീയത്ത് വേണം. സദസ്സിൽ വെച്ച് തന്നെ ദുആ സ്വീകരിച്ച് അവരുടെ ആവശ്യം നിറവേറിയ സാഹചര്യങ്ങൾ ഈ അടുത്ത് കുറച്ചു നാൾക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് ദ്വാരക്കാർ ഇതുപോലുള്ള ഉസ്താദുമാരുണ്ടായതുകൊണ്ട്, നമുക്ക് മശായിഖന്മാരുണ്ടായതുകൊണ്ട്, നിങ്ങളെ പോലെയുള്ള ഒരുപടി ആളുകൾ ഇഖ്ലാസോടാമീൻ പറയാനുണ്ടായതുകൊണ്ട്, നല്ല ഇഖ്ലാസോടുകൂടി ഒരു 3,313 രൂപ ഇൻഷാല്ലാ ഇത്ര ആളുകളിൽ ഒരാളെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യവാഗ്യം ആരല്ലത് ഇഖ്ലാസോടെ ഒന്ന് കൈവെക്കാൻ പറ്റിയ ഒരു കൈ. അല്ലാഹുവാലും സാമ്പത്തികമായ തളർച്ചയോ ശാരീരികമായ തകർച്ചയോ അവർക്ക് നീ നൽകല്ലേ അല്ലാ? നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായസ് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ, ഹിഫ്ള് നൽകണേ അല്ലാ. ഒരാളൊന്ന് കൈവെക്കാൻ പറ്റിയ ഒരാൾ ഇഖ്ലാസോടുകൂടി ഒരാൾ ഭാഗ്യവാൻ ആർക്കായിരുന്നാലും അല്ലാഹു തആലയുടെ ജീവിതത്തിൽ നല്ല തുറസ് കൊടുക്കുമാറാകട്ടെ. ഒരാള് ഇപ്പൊ വേണമെന്നില്ല, നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതിയാവും. ഉമ്മ ബെങ്ങന്മാരെ പുറത്തുണ്ട്, അവർക്കും പറയാം അൽഹംദുലില്ലാ. രണ്ടുപേര് കൈവെക്കിയിട്ടുണ്ട്. ഒന്ന് അലിയെ, മറ്റേയാള് ഒന്ന് അലിയും അലിയും ഒന്ന് അള്ളാഹു വലിയവനാണെന്ന് പറഞ്ഞോളി എന്നാ പറഞ്ഞു. വേറൊന്നല്ല പറഞ്ഞു, അത് പറയണതിനെ പഠിക്കുന്നത്. അത് പറയാൻ പേടിയുള്ള ഒരു സമയത്ത് അങ്ങനെ ഒരു അല്ലാഹു അലിയാനാണെന്ന് പറയാൻ ഏ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നു, അതങ്ങ് സംഭവിച്ചോട്ടെ എന്ന് ഉറപ്പിക്കുക. അതാണ് ഈ മാറ്റം.
അൽഹംദുലില്ലാ രണ്ടു പേര് 3313 രൂപ. അൽഹംദുലില്ലാ മൂന്നാമത് ഒരാൾ ഒറ്റയാക്ക്, രണ്ടാളില്ല, മൂന്നാമത് ഒരാൾ ഒരു സ്വലാത്ത് എല്ലാവരും ഉറച്ചു ചൊല്ലണം. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്, പടച്ചവനെ അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ്, ദുഃഖങ്ങളെ അകറ്റണേ ആ കൽബുകളുടെ ബസമങ്ങളെ നിനക്കറിയാ, കണ്ണില്ലാതെ കൽബുകളുടെ അന്തരംഗം കാണുന്ന കരുണയുള്ള കരീമായ കാവലേകുന്ന അല്ലാഹ്, അവരുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവരെ നീ മുക്തി കൊടുത്ത് നല്ല ആയുരാരോഗ്യവും അത്ഭുതകരമായ സാമ്പത്തികമായ വളർച്ചയും നൽകി, നല്ല ഹലാലായ നിലക്കുള്ള സാമ്പത്തിക വർധനവും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാനോട് പറഞ്ഞു ഒരു കുറവും ഇന്ന് വരെ കൊടുത്ത് പരാജയപ്പെട്ട ഒരാളും ഒരാളും ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. കൊടുത്തിട്ട് അയാൾ എന്താ പറ്റി കൊറേ സദക്ക ചെയ്ത് അങ്ങനെ പോയതാ, ചരിത്രമൊന്നുമില്ല. പക്ഷെ ഉണ്ടായിട്ടും കൊടുക്കാതെ പലരും പല നിലക്കും പരീക്ഷണങ്ങളും പരാജയം ഉണ്ടായ ചരിത്രങ്ങൾ അന്നും എന്നും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു കാത്തിരിച്ചു മാറാകും. ഒരു ഒറ്റയാക്ക ഇൻഷാല്ലാ, രണ്ടെന്ന് പറഞ്ഞ ഇരട്ടല്ലേ, മൂന്നാമത് അൽഹംദുലില്ലാ ഖുലൂ തക്ബീർ. ഒന്ന് താക്കത്തിൽ പറയണ്ട സഹോദരന്മാരെ, ഖുലൂ തക്ബീർ. അൽഹംദുലില്ലാ പേരെന്താ? ഫാറൂഖ് എന്ന് പറയുന്ന സഹോദരൻ അൽഹംദുലില്ലാ മൂന്നാമത് പറഞ്ഞു. എല്ലാ ആളുകളും ഒരു തഹ്ലീൽ ഉറച്ചു ചെല്ലണം കേട്ടോ. നിങ്ങൾ കേൾക്കാൻ പറഞ്ഞതല്ലാതെ അദ്ദേഹം മാത്രം കേൾക്കാൻ അങ്ങോട്ട് പറഞ്ഞു. ആവശ്യമുള്ള ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഈ ആരെങ്കിലും അടുക്കം പറയുമ്പോൾ എന്തെങ്കിലും പറയും, വലിയ ശ്രദ്ധയാണ്, നമുക്ക് സഹജമാണത്, ഭയങ്കര ശ്രദ്ധയാണ്. ശ്രദ്ധയാണ് പറയുന്നത് നമ്മളോട് ചങ്കോട്ട് പറഞ്ഞാൽ ആയിക്കോട്ടെ. അല്ലവർക്ക് തീയറ്റർ എല്ലാവരും നല്ലൊരു റസൂലുള്ളാ മുഹമ്മദു റസൂലുള്ളാ ലാ ഇലാഹ. മുഹമ്മദു റസൂലുള്ളാ അർഹമുർ റഹീമായ അല്ലാഹ്, കരുണയുള്ള പടച്ചവനെ നാഥനായ അല്ലാഹ്, പടച്ചവനെ ആ ഫാറൂഖ് എന്ന് പറയുന്ന സഹോദരൻ മൂന്നാമതായി പറഞ്ഞു. അല്ലാഹ് പടച്ചവനെ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന് സിഹത്ത് നൽകണേ അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്, പടച്ചവനെ ആ സഹോദരന്റെ തൊഴിലിന് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ആ കുടുംബത്തിൽ മക്കളില്ലാത്ത ആരെല്ലാം ഉണ്ടോ, നല്ല
സാലിഹീങ്ങളായ സന്താനങ്ങളെ മതി വരുവോളം നൽകണേ അല്ലാഹ്. പടച്ചവനെ ആ കുടുംബത്തിലുള്ള മക്കൾ പരീക്ഷകളിൽ നിൽക്കുന്ന ഏതെല്ലാം മക്കളുണ്ടോ, പഠന രംഗവുമായി ബന്ധപ്പെടുന്നവരുണ്ടോ, രണ്ട് വിദ്യാഭ്യാസത്തിനുള്ള നല്ല ഓർമ്മ ശക്തിയും കൂർമ്മ ബുദ്ധിയും തന്റെ ഇടവും ഉത്സാഹവും നൽകണേ അല്ലാഹ്. അങ്ങനെയുള്ള കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. വിഷമങ്ങളിൽ നിന്ന് മാറ്റണേ അല്ലാഹ്. മാരക രോഗങ്ങൾ കൊടുത്ത് അവരെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ പതിരിങ്ങളാൽ തുണർപ്പനാ. لا اله الا الله محمد رسول الله കടം വീണ്ടി സന്തോഷിക്കുവാൻ, കടം വീണ്ടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ, അതിരിങ്ങളാൽ തുണർപ്പന. لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله. രണ്ട് ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഞാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നു, ഒരു അഞ്ച് തേക്കല്ല ഇഖ്ലാസോടെ പറഞ്ഞോളും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സഹോദരിമാരുടെ ഭാഗത്ത് ആരെങ്കിലും കുട്ടികൾ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷയില്ലല്ലേ? പോയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് പോയി നോക്കി. അല്ലാ, കൊടുക്കണോന്ന് ആഗ്രഹമുള്ള അമ്മ പെങ്ങന്മാരൊക്കെ ഉണ്ട്, ആളില്ലാതെ വിഷമിക്കുന്നത്. അതാണ് ഇപ്പൊ വിചാരം. ഒരാളും ആരോട് പറയണ്ടേ? നിങ്ങളിപ്പോ സെത്ര വേണം. പരിചയമുള്ളൊരു മൂന്ന് കണ്ടപ്പോ പെട്ടെന്ന് നോക്കിയിട്ടുണ്ട്. ഒരു നാലാമത് ഒരു 3313 രൂപ ബജാറ് വേണ്ട, സൗകര്യം പോലും കൊടുത്താൽ മതി, മതിയാകും, വലിയ താമസമില്ല. നാലാമതൊരു കൈ വന്നിട്ട് ഒരു ആഫിയത്തുള്ള കൈ, ഒരു തോക്കത്തുള്ള കൈ, അല്ലാഹു കൊടുത്ത നിയമത്തിൽ റബ്ബിന്റെ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയതേ നമ്മുടെ തുള്ളു, വേറൊന്നും നമ്മുടെ കയ്യിലില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചില്ലറ, ചെറിയ നമ്മളെ കയ്യിലുള്ള സമ്പത്ത് മൊത്തത്തിൽ നാട് ചെയ്തിട്ട് അതിന്റെ എത്ര പ്രസന്റ് ഉണ്ടാവും? ഈ 3313 രൂപ ഖിലാസോട് കൊടുത്തു അല്ലാഹു ലക്ഷങ്ങൾ വേണ്ടി വരുന്ന രോഗങ്ങളെ ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ആരാ നാലാമത് കൈ വാങ്ങാൻ പറ്റിയ ഒരു കൈ ആരാള്? നാലാമത് ഒരാള്, ഇത്ര ആളുകളിൽ അൽഹംദുലില്ലാ ആരാള്ളത്? അല്ലാഹു ആർക്കായിരുന്നാലും അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വളർച്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജോലിയിലും ജീവിതത്തിലും മക്കളിലും കുടുംബത്തിലും വീട്ടിലും കൃഷിയിലും എല്ലാത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. ആരാള്ളത്? ഒരു നാലാമതൊന്ന് പറയാം. സഹോദരിമാരെങ്കിൽ നമ്മളിങ്ങനെ വല്ല പൊക്കുക കൈവന്തിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഉള്ളത് കൊടുക്കുമായിരുന്നു ചിന്തിക്കും ചിലപ്പോ ആരെങ്കിലും ഉണ്ടാവും. എന്നാ പിന്നെ ഒരു 1000 പറയാൻ പറ്റും. ചെറിയൊരു ചിലർ പൈസ ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇപ്പൊ കൊടുക്കണം, കൊടുക്കണം. ഇല്ലാത്ത ആളുകൾ പിന്നെ എത്തിച്ചു കൊടുക്കും. 1000 രൂപ അല്ലാഹുവേ ഇതിൽ വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്. അതാ ഒരു ചെറുപ്പക്കാരൻ. പേര് ഉമർ. എന്താ പേര്? നാലാമതൊരു സഹോദരൻ. പേരെന്താ? ചെറിയ 1000 രൂപ ഒരു തൗഫീഖായിട്ട് മനസ്സിലാക്കുക. ആരല്ലത്? അൽഹംദുലില്ലാഹ്. അഞ്ച് തേക്കുന്ന ഒരു ഭാഗ്യവാനാണ്. 1000 പറഞ്ഞിട്ട് ഒരു 1000 പറഞ്ഞിട്ട് ഒരു 5 തേക്കാൻ പറ്റിയ ഒരാള്, ഉമ്മമാർക്കും പറയാം സഹോദരിമാർക്കും പറയാം. ആരല്ലത്?
ഒരായിരം രൂപ പറയാം. ഇപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് എത്തിച്ചു കൊടുത്താൽ മതിയാകും. ആരാണെങ്കിലും അല്ലാഹു സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും പതിരിങ്ങളാൽ തുണറപ്പന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് رسول الله محمد رسول الله الله നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് നീ ഖൈറ് നൽകണേ അല്ലാഹ് പടച്ചവനെ ആ സഹോദരന്റെ ജീവിതത്തിൽ നല്ല റാഹത്തും മുന്നേറ്റവും നൽകണേ അല്ലാഹ് പടച്ചവനെ അല്ലാഹുവേ ആ സഹോദരനോ അവരുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ് നീ ശിഫയാക്കണേ അല്ലാഹ് പടച്ചവനെ ഓപ്പറേഷൻ വേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് ആ സഹോദരനെ കാക്കണേ അല്ലാഹ് ആ കുടുംബക്കാരെ കാക്കണേ അല്ലാഹ് ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറുദ്ദീൻ എത്രാമത്തെ ആളാ? അഞ്ച് ദഹിച്ചില്ലായിരുന്നു എനിക്ക് തോന്നി പറയുന്ന മുഖത്ത് തോന്നിയ കാര്യം പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഒന്നാം സഭയിലാണല്ലോ വന്നിരുന്നത്. സാധാരണ ഒന്നാം സഭയിൽ ഇരിക്കുന്ന ചെറിയ മക്കളും പ്രായമുള്ളവരും ഒന്നാം സഭയിൽ നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങൾ തീരെ പ്രായമുള്ള ആളുകളും ചെറിയ മക്കളും ഒന്ന് പറഞ്ഞാൽ തിരിയാത്ത ചെറിയ കുട്ടികളും ബാക്കി എല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നവരും തിരിയുന്നവരൊക്കെ ബാക്കിൽ നമ്മുടെ ഗാലറി ഉണ്ടല്ലോ ലാസ്റ്റത്തെ അതിലാണ് ഇവിടുത്തെ. ഞാൻ കുറ്റം പറയല്ലോ അൽഹംദുലില്ലാഹ്. ഒന്നാം സഭയിൽ ഇരുന്ന ആളാണ് അൽഹംദുലില്ലാഹ്. ഒരു അഞ്ചാളുടായാൽ ഒരു ആയിരം രൂപ പറയാൻ പറ്റുന്ന ഹിമാലയ ചെറുപ്പക്കാരുണ്ട്. നമ്മൾ ആമീൻ പറഞ്ഞു കൊടുക്കണം. കൂട്ടത്തിൽ ഒരു ആയിരം കൂടെ പറയാൻ പോണം. അപ്പൊ അൽഹംദുലില്ലാഹ്. സമീർ അൽഹംദുലില്ലാഹ്. ഖുലൂ തക്ബീർ. ആറാളായി. ഒരു നാല് ഭാഗ്യമുള്ള ആളുകളുടെ കൂട്ടത്തിലുണ്ടാവും. അൽഹംദുലില്ലാഹ്. ഒരു ആയിരം പറഞ്ഞോളൂ. ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ബർക്കത്തി മാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഹനീഫ് അൽഹംദുലില്ലാഹ്. എത്ര ആളായി? ഏഴ് പേരെ അല്ലേ. ആരാണെങ്കിലും ഒരു ചെറിയ ചില്ലറ ആയിരമേ പറഞ്ഞിട്ടുള്ളൂ. ആരാണെങ്കിലും അവർക്കതിന്റെ സവാബ് രണ്ടു ലോകത്തിലും നീ എത്തിച്ചു കൊടുക്കണയല്ലോ. മർഹബ ജന്ദൽ
حسيني مرحبا أهلا وسهلا مرحبا يا خير الدعاء يا نبي سلام عليكم يا رسول سلام عليكم يا حبيبي ആഫിയത്തില്ലാത്ത നിൽക്കാൻ പറ്റാത്ത ഒരു വേദന മുട്ട വേദനയുള്ള പ്രായമുള്ള ആളുകളുണ്ടോ? അവർ വരണം, അവരോട് ഇരുന്നാൽ എല്ലാം തുറന്ന് അടുത്ത് നമുക്ക് ഇതുവരെ പ്രചാരണം വേണ്ട, എല്ലാവരും നടത്തി വരി. പുറത്തുള്ളവർക്ക് വരാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും സൗണ്ട് ശ്രവിക്കുന്നെങ്കിലും ഒന്ന് അടുത്ത് അല്ലാഹുവർക്ക് തീമാറാകട്ടെ. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ബൈത്ത് ചൊല്ലിയിട്ട് നമുക്ക് വരക്കണം. നല്ല റാഹത്തിൽ ചെല്ലണം. പല അത്ഭുതങ്ങളും അതിന്റെ പിന്നിലുണ്ട്. പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട്. വടകരയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചൊക്ലി എന്ന് പറയുന്ന മജ്‌ലിസിൽ വെച്ച് പറഞ്ഞൊരു അനുഭവം. കണ്ണൂർ ജില്ലയിൽ മുതുകുറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ബൈത്ത് റസൂലിന്റെ മധു ചൊല്ലിയ സമയത്തുണ്ടായി. അത് മറ്റൊരു സമയത്ത് നമുക്ക് വിശദീകരിക്കാം എന്താണ് വിഷയം. അപ്പൊ വലിയ അസർ ഉണ്ട്. ഇതൊരു സൂചിക്കാനും സൂചിപ്പിക്കാനും അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഒരു റാഹത്താണ്. മദീനത്തേക്ക് ഒരു കണക്ഷനാണ് റസൂലുള്ളാഹിന്റെ മധുഹക്ക് അല്ലാഹു തആല ബർക്കത്തിമാറാകട്ടെ. ഒരു മൂന്നാളുകൂടെ ഇൻഷാല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ വേജാറാണല്ലോ. ഒരു അതത് പൂർത്തിയാക്കണമല്ലോ. അശ്രത്തൻ കാമില്ല എന്ന് പറഞ്ഞു ആരെങ്കിലും ഉണ്ട്? ഒരു ആയിരം പറയില്ല. അവസാന സമയത്ത് ഒരു കയ്യൊന്ന് ബേജാറുണ്ട്. ആയിരം ഇല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് റുപ്യ എണ്ണം തയ്ക്കാൻ വേണ്ടി ഒരു അഞ്ഞൂറ് റുപ്യ ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ കൊടുത്താൽ മതിയാകും. കൊടുക്കാൻ പറ്റുന്ന ബഷീർ കാ നിങ്ങനെ ഒന്ന് തികച്ച് കാണട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞാണോ? അല്ല അല്ലേ, ആണോ? ആണോ, അങ്ങനൊന്നല്ല. എട്ടാമത് ബഷീർ കാ ഖാലിദ് അൽഹംദുലില്ലാ ഒമ്പത് പത്താരാ തയ്ച്ചു അഞ്ഞൂറ് ലാസ്റ്റ് പത്ത് തേക്കുന്ന ഒരു ഭാഗ്യവാനാരാ സഹായിക്കണേ അല്ലാ എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരിങ്ങളെ ബറക്കത്തിന യമകാക്കണം യാ റബ്ബന തണ്ണവബാവ സൂരിയും മറ്റുള്ള ദീനമടങ്ങളും ബദരിങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ ദാമോതദ കൂട്ടിടും ഇബ്ലീസ് കോസിന കാട്ടിടും നേരം ലൈനവനാട്ടുവ ബദരീങ്ങളാ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂൽ എല്ലാവരും ചെല്ലുന്ന ബൈത്തിന്റെ ജവാബ് ഉറച്ചുള്ള അല്ലാഹുവേ സഹായിച്ചവരെ മുഴുവനും ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ സഹായിക്കണം. ربنا يا ربنا 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 ربنا يا ربنا
ربنا ربنا يا 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 ربنا مولاي صل وسلم دائما ابدا لا 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 للخلق كلهم ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا لا 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 للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم ഞങ്ങളുടെ വരാളിന്റെയും റോഹിനെ നീ കൊണ്ടുപോകല്ലേ അല്ലാ
നാഥനായ റഹ്മാനേ, ധാരാളം വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളിൽ വെച്ച് പല ആവശ്യങ്ങളും നിയത്ത് ചെയ്ത് പലരും ചെറുതും വലുതുമായ സംഭാവനകൾ പറഞ്ഞിട്ടുണ്ട്. നീ അവർക്ക് നീ സാധൂകരിപ്പിച്ചു നൽകണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ അവരെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീക്കാക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെയും പരിസരത്തും ഒരുമിച്ച് കൂടിയ ഞങ്ങളിൽ പലരും ഭൂരിഭാഗവും വിവിധങ്ങളായ ചെറുതും വലുതുമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരാണ്. ഞങ്ങളുടെ പലരും വീടുകളിൽ രോഗികളായി വിശ്രമത്തിലാണ്, പലരും ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ്. എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാ, എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാ. നാഥനായ റബ്ബേ, കടം കൊണ്ട് വലഞ്ഞ പലരുമുണ്ട് റഹ്മാനേ, അല്ലാഹുവേ അവരുടെ കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ, അവരുടെ കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. കടക്കണിയിൽ കൊടുക്കല്ലേ അല്ലാ, ഒരു കൂര വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നീ എത്രയും പെട്ടെന്ന് അവസരം നൽകണേ അല്ലാ. പടച്ചവനെ, വീടിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് പടച്ചവനെ, സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്തംഭിച്ചു നിൽക്കുന്ന പലരുമുണ്ട് അല്ലാ. പടച്ചവനെ പൂർത്തിയാക്കണേ അല്ലാ, പൂർത്തിയായ ഭവനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർ പലരുമുണ്ട്, മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മരണപ്പെട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഖബറുകളിലാണ്, ആ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, മരണം വരെ ഞങ്ങളുടെ ഈമാൻ കാത്തുരക്ഷിച്ച് അല്ലാഹുവേ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ അഴിത്തിക്കാതിൽ അടിയുറച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന് ഐക്യം നൽകണേ അല്ലാ, നീ ഐക്യം നൽകണേ അല്ലാ. അഹ്ലു സുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാർക്കും പടച്ചവനെ, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, ഏത് കൊടി പിടിക്കുന്നവരാകട്ടെ അല്ലാ, അല്ലാഹുവേ മുഖ്ലിസീങ്ങളായ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ, നുസ്റത്ത് നൽകണേ അല്ലാ. അവരെ മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ പദ്ധതികളെയും അത്ഭുതകരമായി വിജയിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, മഹാനായ അഹ്ലു സുന്നയുടെ ആഗോള ശബ്ദം മഹാനായ ഖമറുൽ ഉലമായ പിയൂത്താദവറുകളും മഹാനായ ജിഫിരി മുത്തുക്കായ തങ്ങളും ചേർന്നു നിന്ന് ഈ സമുദായത്തിനെ നയിക്കുന്ന കാലം വിദൂരമല്ലാത്ത രൂപത്തിൽ അല്ലാഹുവേ, ഐക്യങ്ങൾ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ പൂർത്തിയാക്കണേ അല്ലാ, നീ പൂർത്തിയാക്കണേ അല്ലാ. പടച്ചവനേ അല്ലാഹുവേ, ആ പണ്ഡിതന്മാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെ പറഞ്ഞു പോയ ധാരാളം മഹത്തുക്കളുണ്ട്, മഹാനായ താജുൽ ഉലമങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി ഖബറിലാണ്, അവരെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, സമുദായത്തിന്റെ ഇടയ്ക്ക് ഐക്യം വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച പാണക്കാട് പൂമുത്തു ശിഹാബ് ാണ് അവരുടെ ദർദം നീ വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, നൂറിൽ ഉലമ ഖബറിലാണ്, പൊസോട്ടുതങ്ങൾ അല്ലാഹുവേ ഖബറിലൂരുത്തങ്ങൾ വെലുത്തൂര് ഭാവത്താത്, അങ്ങനെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരും സദാത്യങ്ങളും പടച്ചവനെ, വിനീതന്റെ ഉസ്താദിന്റെ ഉസ്താദന്മാരായ ശംസുൽ ഉലമയും ഇ കെ ഹസൻ ഉസ്താദും ഖബറുകളിലാണ്. അവരുടെ മദദ് ഞങ്ങൾ നൽകണേ അല്ലാ, അവരുടെ ദർജയും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ജയിലറകളിൽ കഴിയുന്ന പലരുമുണ്ട്, നീ മോചനം നൽകണേ അല്ലാ, നീ മോചനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബനാ റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅനാ ആമീൻ برحمتك يا أرحم الراحمين والحمد لله رب العالمين بحقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين اللهم دعاء وصية جيدة برتيجه